നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. എ വി സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് പ്രസൻ്റ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയത്, അവിടെ എത്ര സീറ്റുകളുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ വർഷം എത്ര മാർക്ക് ലഭിച്ചവർക്കാണ് ഓരോ കോഴ്സിനും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതേപോലെ എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക്, അതായത് ഡിഗ്രി അഡ്മിഷൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇൻഡെക്സ് മാർക്കാണ്, എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് നമ്മുടെ ടോട്ടൽ മാർക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് ഞാൻ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യമായി, ഏതൊക്കെ കോഴ്സുകളാണ് ഓരോ കോളേജിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അവിടെ എത്ര സീറ്റാണുള്ളത് എന്നുള്ള കാര്യം നമുക്കതിലേക്ക് വരാം. ഡിഗ്രി അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അഡ്മിഷൻ .uoc.ac.in എന്ന വെബ്സൈറ്റിലാണ്. ശ്രദ്ധിക്കുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന് വേണ്ടി പ്രത്യേകം വെബ്സൈറ്റാണ് admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അഡ്മിഷൻ്റെ കാര്യങ്ങൾ നാം പരിശോധിക്കേണ്ടത്. ഇതിൽ കോഴ്സസ് എന്ന ടാബിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഉദാഹരണത്തിന് നമുക്ക് വേണ്ടത് ഡിഗ്രി ആണെങ്കിൽ, ഇപ്പോൾ യു ജി എന്നാണ് നമ്മൾ ഡിഗ്രിയെ പറയുക, അണ്ടർ ഗ്രാജുവേറ്റ്. യു ജിയിൽ ഏത് ഡിഗ്രിയാണ് നമുക്ക് ആവശ്യമുള്ളത്? ഉദാഹരണത്തിന് നമുക്കറിയേണ്ടത് ബി എ എക്കണോമിക്സ് ഏതൊക്കെ കോളേജുകളിലുണ്ട്, ബി എ എക്കണോമിക്സ് സെലക്ട് ചെയ്യുന്നു. പിന്നെ ജില്ല സെലക്ട് ചെയ്യുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാടിൻ്റെ ഒരു ഭാഗം, ഇത്രയും ജില്ലകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ജില്ലകൾ എന്ന് പറയുന്നത്. ഇതിൽ കോഴിക്കോട് ജില്ലയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ കോഴിക്കോട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലുള്ള ബി എ എക്കണോമിക്സിൻ്റെ മുഴുവൻ കോളേജുകളും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടി സാധിക്കും. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ 60 സീറ്റുണ്ട്, ഗുരുവായൂരപ്പൻ കോളേജിൽ 60 സീറ്റുണ്ട്. ഇത് എയ്ഡഡ് കോളേജാണ്, ഏത് കാറ്റഗറിയുള്ള കോളേജാണെന്ന് കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കോളേജുകളിലാണ് ബി എ എക്കണോമിക്സ് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡിഗ്രി കോഴ്സ് മറ്റേതെങ്കിലും ഒരു കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ബി എസ് സി ബോട്ടണി, പിന്നെ യു ജി കോഴ്സ് ബി എസ് സി ബോട്ടണി കാലിക്കറ്റിൽ എവിടെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മലപ്പുറത്ത് എവിടെയുണ്ട് ഇവിടെ പരിശോധിക്കാവുന്നതാണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബി എസ് സി ബോട്ടണി ഉള്ളത് ഇത്തരം കോളേജുകളിലാണ്. ഇത് ഗവൺമെൻറ് കോളേജ്, പിന്നെ മടപ്പള്ളിയിൽ 30 സീറ്റാണ്. അതുപോലെ എസ് എൻ കോളേജ് ചേളന്നൂരിൽ നമുക്ക് 36 സീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ സീറ്റിൻ്റെ എണ്ണവും ഇവിടെ നമുക്ക് ലഭ്യമാവും. ഇങ്ങനെ ഓരോ കോഴ്സിൻ്റെയും കോളേജുകളുടെ ലിസ്റ്റും അതിലുള്ള സീറ്റിൻ്റെ എണ്ണവും നമുക്ക് ഈ തരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി അഡ്മിഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡിഗ്രി അഡ്മിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടോട്ടൽ മാർക്ക് മാത്രമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ടോട്ടൽ മാർക്കിൽ പാർട്ട് 3 മാത്രമായിരിക്കും വാല്യൂ, അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് മുഴുവനും കൺസിഡർ ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ കൂടെ ചില വെയ്റ്റഡ് സബ്ജക്റ്റുകൾ കൂടി, വെയ്റ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡിഗ്രി അഡ്മിഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സിങ് റൂൾസ് എന്ന് പറയുന്ന ഈ ടാബിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോഴ്സും ഏതൊക്കെ, ഇത് ഡിഗ്രി മാത്രമല്ല എല്ലാ കോഴ്സുകളും, പി ജി ഉൾപ്പെടുന്ന എല്ലാ കോഴ്സുകളുടെയും ലിസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബി എസ് സി കെമിസ്ട്രി സെലക്ട് ചെയ്യുന്നു. ആ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡെക്സ് മാർക്ക് പറയുന്നത് കാണാം. ഇൻഡെക്സ് മാർക്ക് പറഞ്ഞിരിക്കുന്നത് ബി എസ് സി കെമിസ്ട്രിക്ക് ടോട്ടൽ മാർക്സ് ഒബ്ടെയിൻഡ് ഫോർ പാർട്ട് 3 എന്നുള്ളതാണ്. എന്താണ് പാർട്ട് 3 മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, സയൻസ് വിഷയത്തിൽ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, ഇപ്പോൾ ബയോളജി സയൻസാണ് കുട്ടി പഠിച്ചതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, ബയോളജി ഈ 4 വിഷയങ്ങളുടെയും മാർക്കിൻ്റെ ടോട്ടൽ മാർക്കാണ് പാർട്ട് 3 ടോട്ടൽ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷും ഒഴിച്ചുള്ള മറ്റ് 4 വിഷയങ്ങളുടെയും ടോട്ടൽ മാർക്കാണ് ഇവിടെ പരിഗണിക്കുന്നുള്ളൂ. അല്ലാതെ ടോട്ടൽ മാർക്ക് പരിഗണിക്കുന്നില്ല കെമിസ്ട്രിക്ക് എന്നുള്ളതാണ്. മിക്കവാറും സയൻസ് വിഷയങ്ങൾക്ക് പാർട്ട് 3 മാർക്കാണ് പരിഗണിക്കുക, ടോട്ടൽ മാർക്ക് പരിഗണിക്കുന്നില്ല. അതിൻ്റെ കൂടെ മാർക്സ് ഒബ്ടെയിൻ ഫോർ കെമിസ്ട്രി കൂടി സെലക്ട് ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് പാർട്ട് 3, അതായത് കെമിസ്ട്രിയും ഫിസിക്സിലും ബയോളജിയിലും മാത്തമെറ്റിക്സിലും ഫുൾ മാർക്കാണെങ്കിൽ അപ്പോൾ 800 മാർക്ക് ലഭിക്കുന്നു. അതിൻ്റെ കൂടെ കെമിസ്ട്രിയുടെ 200 മാർക്ക് കൂടെ ചേർത്ത് 1000 ആയിരിക്കും ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ
NSSലോ NCCയിലോ SPCയിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് മാർക്ക് കൂടി ചേർക്കുമെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കോഴ്സുകൾക്കും പാർട്ട് ത്രീ ആയിരിക്കണമെന്നില്ല കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് ബികോം പോലെയുള്ള വിഷയങ്ങൾക്കാണെങ്കിൽ അവിടെ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണാം. ബികോമിനാണെങ്കിൽ അവർക്ക് ടോട്ടൽ മാർക്കാണ് പരിഗണിക്കുന്നത്. അതിൻ്റെ കൂടെ അവർക്ക് കൊമേഴ്സിന് പഠിച്ചിരിക്കുന്ന പേപ്പേഴ്സിൻ്റെ വെയിറ്റേജ് മാർക്ക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കൊമേഴ്സ് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ്, സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ബികോമിന് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഈ കൊമേഴ്സ് വെയിറ്റേജ് സബ്ജക്റ്റുകളുടെ പിന്നെ മാർക്ക് നഷ്ടപ്പെടുന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ മാർക്കായിരിക്കും കൊമേഴ്സ് ബികോം പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അവസാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സിനാണ് ഓരോ കോളേജിലും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഹോം എന്ന് പറയുന്ന ഹോമിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് യു ജി എന്ന് പറയുന്ന ഒരു ടാബ് കാണാം, ഒരു ലിങ്ക് കാണാം. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം യു ജി 2021 പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് കാണാൻ വേണ്ടി ഇവിടെ ഒരു ലിങ്ക് കാണാം. പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് കോഴ്സാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ബി എസ് സി കെമിസ്ട്രിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ജി സെലക്ട് ചെയ്യുന്നു. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പി ജിയുടെയും ബി എഡിൻ്റെയും ഒക്കെ കാണാം. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിഗ്രി അഡ്മിഷൻ്റെ കാര്യം മാത്രമാണ്. ഇപ്പോൾ യു ജി സെലക്ട് ചെയ്യുന്നു, ഏത് കോഴ്സാണ് നമ്മൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞത് ബി എസ് സി കെമിസ്ട്രി ആണെങ്കിൽ ആ ബി എസ് സി കെമിസ്ട്രി നമ്മൾ സെലക്ട് ചെയ്യുന്നു, അല്ലെ ബി എക്കണോമിക്സ് ആണെങ്കിൽ ബി എക്കണോമിക്സ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള കോഴ്സ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. ഞാനിവിടെ ബി എസ് സി കെമിസ്ട്രി ആണ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബി എസ് സി കെമിസ്ട്രി സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ജില്ല സെലക്ട് ചെയ്യുന്നു. ഓരോ ജില്ലയുടെയും ഇൻഡെക്സ് സെപ്പറേറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജില്ല സെലക്ട് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു. ഓരോ കോളേജിലുള്ള കഴിഞ്ഞ വർഷത്തെ പിന്നെ ഇൻഡെക്സ് മാർക്ക്, ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീഞ്ചന്തയിൽ 996 മാർക്കിനാണ് ജനറൽ കാറ്റഗറിയിൽ ലഭിച്ചിരിക്കുന്നത്. ഈഴവക്കാണെങ്കിൽ 995, മുസ്ലിമിനാണെങ്കിൽ 995. അപ്പോൾ ഇതുപോലെ ഓരോ കോളേജിലുള്ള ലാസ്റ്റ് ഇൻഡെക്സ് നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതാണ് ഓരോ ഇൻഡെക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ടോട്ടൽ ലാസ്റ്റ് ഇൻഡെക്സ് ഇപ്പോൾ എ വി അബ്ദുറഹ്മാൻ ഹാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മേപ്പയ്യൂർ, അവിടെ സെൽഫ് ഫിനാൻസിങ് ആണ്. 895 മാർക്കിനാണ് കെമിസ്ട്രിക്ക് ലാസ്റ്റ് ഇൻഡെക്സ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കോളേജുകളുടെയും ലാസ്റ്റ് ഇൻഡെക്സ് നമുക്കിവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓരോ കാറ്റഗറിയിലുള്ള ഇൻഡെക്സ് ആണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും നമുക്കിവിടെ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ഈ വർഷം ഇങ്ങനെ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല, ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. കാരണം കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഇൻഡെക്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. കോഴ്സുകൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, കോഴ്സുകൾ എവിടെയൊക്കെയാണ് അവൈലബിൾ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി കോഴ്സിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. എലിജിബിലിറ്റിയും ഇൻഡെക്സും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലിങ്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഹോമിൽ പോയിട്ട് നമുക്ക് യു ജി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ ഏതൊക്കെ കോളേജുകളിലാണ് ഏതൊക്കെ ഓരോ കോളേജിലെയും കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അടുത്ത വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.